നമസ്കാരം കൂട്ടുകാരെ നമ്മൾ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് ഒരു നാടൻ തോരന്റെ റെസിപ്പി ആയിട്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ തയ്യാറാക്കുന്നത് ഒരു ബീട്രൂട്ട് തോരനാണ് അപ്പൊ നമ്മുടെ ബീട്രൂട്ട് വെച്ചുള്ള തോരൻ മിക്കർ കറിയുന്നതാണ് അപ്പൊ നമ്മുടെ ബീട്രൂട്ട് തോരൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം നമ്മുടെ ബീട്രൂട്ട് തോരൻ തയ്യാറാക്കാനായിട്ട് ഞാൻ എന്താ ഇവിടെ രണ്ട് ബീട്രൂട്ട് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരെണ്ണം നല്ല വലിയ ബീട്രൂട്ടും ഒരെണ്ണം ഒരു ചെറുതുമാണ് കേട്ടോ അപ്പം നമ്മളിവിടെ രണ്ടെണ്ണമാണ് എടുത്തു വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ രണ്ടെണ്ണത്തിൻ്റെയും തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് വൃത്തിയാക്കി കഴുകിയതിന് ശേഷം നമുക്കൊന്ന് ചെറുതാക്കി നുറുക്കി വെക്കണം ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കണം അപ്പോൾ നമ്മൾ നുറുക്കണേക്കാട്ടി മുന്നേ കഴുകിയെടുക്കാം കേട്ടോ ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഗുണമൊക്കെ പോകും അപ്പോൾ ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം അപ്പം അതിന് അതിനായിട്ടിതാണ് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ ബീട്രൂട്ടൊക്കെ ഒരു കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ഇട്ട് ഞാനിതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒത്തിരി വെള്ളമൊന്നും വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല ഒരു തുള്ളി വെള്ളമേ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടതുള്ളൂ എന്നിട്ട് നമുക്ക് മൂടിയിട്ട് നമ്മുടെ ഗ്യാസുമോ വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇത് ഇവിടെ കിടന്ന് വേവട്ടെ അപ്പോഴേക്കും നമ്മൾ അടുപ്പത്തൊരു ചീനച്ചട്ടി വെച്ച് എണ്ണ വച്ച് ചൂടാക്കി അതിലേക്ക് ഒരു ചെറിയ ടീസ്പൂണോളമുള്ള കടുകിട്ടൊന്ന് ഞാൻ പൊട്ടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ കടുകൊക്കെ ഒന്ന് പൊട്ടി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് രണ്ട് തണ്ടോളമുള്ള കറിവേപ്പില നമുക്കിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു സവാളയാണ് എടുത്തേക്കുന്നത് ഒരു മീഡിയം സവാള അപ്പൊ നമ്മുടെ സവാള നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം അപ്പൊ നമ്മുടെ സവാള നന്നായി മൂത്ത് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു പിടിയോളമുള്ള നമ്മളെ ചിരികിയ നാളികേരം നമുക്ക് ചേർത്ത് കൊടുക്കണം അപ്പൊ നമ്മുടെ തോരന് നാളികേരം മസ്റ്റാണ് കേട്ടോ അപ്പം നമ്മളെ നാളികേരം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഇനി ഇത് നന്നായിട്ടൊന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കണം അപ്പോൾ നമ്മുടെ നാളേരം നന്നായിട്ട് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂണോളുള്ള മുളകൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഓരോരുത്തരുടെ ആവശ്യമായിട്ടുള്ള മുളകൊടി നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇനി നമ്മുടെ ഈ മുളകൊടി ഒന്ന് മൂത്ത് കിട്ടണവരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മുടെ മുളകൊടിയൊക്കെ നന്നായിട്ട് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് കുറച്ചു പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ഇതിനി നന്നായി ഒന്ന് ഇളക്കി കൂട്ടിയതിന് ശേഷം നമ്മൾ വേവിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ ബീട്രൂട്ടിൽ അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പം നമ്മുടെ ബീട്രൂട്ടൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ഇതൊന്ന് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി ഇളക്കിക്കൂട്ടി യോജിപ്പിച്ചെടുക്കാം അപ്പം ഇതിലത്തെ വെള്ളത്തിൻ്റെ അംശമൊക്കെ നമുക്ക് ഇനി ഒന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ അധികം വെള്ളമൊന്നുമില്ല നമ്മൾ കുറച്ച് വെള്ളമേ ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ ഇനി നമുക്ക് ഇതിൽ ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശമില്ലാതെ നമുക്കിതൊന്ന് ഡ്രൈ ആക്കി എടുക്കണം അപ്പോൾ അതാ നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി കൂട്ടി കൂട്ടിക്കൊടുത്ത് ഡ്രൈ ആക്കി എടുക്കാം അപ്പോൾ നമ്മുടെ ബീട്രൂട്ടിലൊന്നും ഒരു തുള്ളി വെള്ളത്തിൻ്റെ അംശം ഇല്ലാതെ നമ്മൾ ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് കണ്ടോ അപ്പോൾ നമ്മുടെ തോരനും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം അപ്പോൾ താ നമ്മുടെ ഹെൽത്തിയായ ബീട്രൂട്ട് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് മിക്കവർക്കും അറിയുന്ന റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പം നല്ല റെസിപ്പിയായിട്ട് നമുക്ക് പിന്നെ കാണും വരെയും ബായ്